ഹോണ്ട ടൊയോട്ട ലോക പ്രശസ്തമായ രണ്ട് ജാപ്പനീസ് കാർ കമ്പനികളുടെ പേരുകളാണിവ. ഈ പേരുകളും ധാന്യങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. പ്രധാന നെൽകൃഷിയിടം എന്നാണ് ഹോണ്ട എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം. ടൊയോട്ടയാകട്ടെ ഉദരമായ നെൽകൃഷിയിടം എന്നും. നെല്ലിനെ ആദരിക്കുന്ന പതിവ് ലോകത്ത് നെൽകൃഷിയുള്ള രാജ്യങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. നെല്ല് വെറുതെ കളയുന്ന കുട്ടി അന്ധനാവുകയോ നരകത്തിൽ പോവുകയോ ചെയ്യുമെന്നായിരുന്നു ജപ്പാനിലെ ആളുകൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യയിലാകട്ടെ ഓരോ അനുഷ്ഠാനവും പൂജയും നെല്ലില്ലാതെ പൂർത്തിയാകില്ലായിരുന്നു. മനുഷ്യൻ്റെ മുഖ്യ ആഹാരമായ ധാന്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് അമേസിംഗ് ഫാക്ടിലൂടെ പറയാൻ പോകുന്നത്. ഏതാണ്ട് 900 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നതായി തെളിവുകളുണ്ട്. ഇസ്രായേൽ, ജോർദാൻ, ഇറാഖ്, കാസ്പിയൻ സി കടൽത്തീരം, ഇറാൻ സമതലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ആദ്യമായി കൃഷി ചെയ്യാൻ തുടങ്ങിയത് ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളുമാണ്. ഗോതമ്പും ബാർലിയും നെല്ലും ഓട്സും ആയിരുന്നു മനുഷ്യൻ ആദ്യമായി കൃഷി ചെയ്ത ധാന്യങ്ങൾ. പശ്ചിമ ഏഷ്യൻ പ്രദേശങ്ങളിൽ ആരംഭിച്ച ധാന്യ കൃഷി പിന്നീട് യൂറോപ്യൻ പ്രദേശങ്ങളിലേക്കും ഈജിപ്തിലേക്കും സിന്ധു നദീതടത്തിലേക്കും വ്യാപിച്ചു. ഹാരപ്പയിലും മോഹൻജദാരോയിലും കൃഷിയെ അടിസ്ഥാനമാക്കിയാണ് നാഗരികത നിലനിന്നിരുന്നത്. ധാന്യങ്ങളുടെ ഫോസിലുകൾക്ക് പുറമെ പമ്പൻ ധാന്യപ്പുരകളുടെയും ധാന്യം കുത്തിയെടുക്കുന്ന സ്ഥലങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ധാരാളം കൃഷി ആയുധങ്ങളും ധാന്യങ്ങൾ കൊണ്ടുപോകാൻ മൃഗങ്ങൾ വലിച്ചിരുന്ന വണ്ടികളും അക്കാലത്തുണ്ടായിരുന്നു അത്രേ. നിലം ഉഴുതു മറിക്കാനുള്ള കലപ്പയുടെയും ചക്രങ്ങളുള്ള വണ്ടികളുടെയും ഉപയോഗം സിന്ധു നദീതടവാസികൾ മനസ്സിലാക്കിയത് സുമേരക്കാരിൽ നിന്നാണ്. ഗോതമ്പും ബാർലിയും ഒക്കെ കൃഷി ചെയ്യുന്നതിന് മുമ്പ് സുമേരക്കാർ കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുതു മറിച്ചിരുന്നു. എങ്കിലും പിൽക്കാലത്ത് ആര്യന്മാരുടെ വരവോടെയാണ് സിന്ധു നദീതടവാസികൾ കലപ്പ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ഋഗ്വേദത്തില് ധാന്യങ്ങളെ യവം എന്നാണ് വിളിച്ചിരുന്നത്. ബാർലിയുടെ മറ്റൊരു പേരാണ് യവം. ഏഷ്യയില് മാത്രമല്ല ആഫ്രിക്കയിലും പണ്ട് മുതൽക്കേ ധാന്യകൃഷികൾ ഉണ്ടായിരുന്നതായി കരുതുന്നു. ബൊളീവിയ, മെഡഗാസ്കർ, ഇക്വഡോർ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ പുരാതന ഗോത്രക്കാരും ഭക്ഷണത്തിനായി ധാന്യകൃഷിയെ ആശ്രയിച്ചവരായിരുന്നു.